LGBTQ എന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് എന്തുകൊണ്ടാണ് കൂടുതൽ അംഗീകരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നതെന്ന്? അതിന് കാരണം അവർ സംഘടനയുണ്ടാക്കുകയും ആ സംഘടന പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ലോകത്തെ എല്ലാ സ്ഥലങ്ങളെയും പോലെ തന്നെ അമേരിക്കയിലും സ്വവർഗാനുരാഗം ഒരു തിന്മയാണ് എന്ന് തന്നെയായിരുന്നു അവിടുത്തെ ഭരണഘടനയിൽ ഉണ്ടായിരുന്നത്. അത് പാപമായി അല്ലെങ്കിൽ അവർ ഒരു ക്രിമിനൽ കുറ്റമായി തന്നെ പറഞ്ഞു. എന്നാലും നിങ്ങൾ പറഞ്ഞ സൂചിപ്പിച്ചതുപോലെ എല്ലാ സമൂഹങ്ങളിലും ചരിത്രത്തിൽ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശേഷമുള്ള എല്ലാ സമൂഹങ്ങളിലും ഒരു രൂപത്തിൽ അല്ലെങ്കിൽ വേറെ രൂപത്തിൽ സ്വവർഗാനുരാഗം സ്വവർഗരീതിയെല്ലാം നിലനിന്നിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും തന്നെ സാമൂഹികമായ അംഗീകാരം ഉണ്ടായിട്ടില്ല. വ്യക്തികൾ ചെയ്തിട്ടുണ്ടാവും, ചെയ്യുന്നുണ്ടാകും. നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയെ പോലെ തന്നെ അമേരിക്കയിലെ ഭരണഘടനയിലും അങ്ങനെ ഉണ്ടായിരുന്നു. അതൊരു പ്രകൃതി വിരുദ്ധമാണെന്നും അതൊരു ക്രൈമാണെന്നുള്ള, അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ സ്വവർഗരതിക്കാരായുള്ള ആളുകൾ ഒരുമിച്ച് കൂടുന്ന ചില ക്ലബുകൾ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒന്നാണ് സ്റ്റോൺ വാൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. അതൊരു സത്രാണ്, ഇത്ര ആളുകൾ ഒരുമിച്ച് കൂടുന്നത്. ഒരു ദിവസം പോലീസ് റെയ്ഡ് നടത്തിയിട്ട് അവിടെ സ്വവർഗരതിയിൽ ഏർപ്പെട്ടിരുന്ന കുറെ ആളുകളെ അറസ്റ്റ് ചെയ്തുണ്ട്. അപ്പൊ അതിനെതിരെ അവർ കലാപം ഉണ്ടാക്കി. അതാണ് സ്റ്റോൺ വാൾ റയറ്റ്സ് എന്നറിയപ്പെടുന്നത്. ആ കലാപം ഭയങ്കരമായ കത്തിപ്പടർന്നു. ആ കത്തിപ്പടർന്നപ്പോൾ അവർക്ക് അനുകൂലമായ ചില നിയമങ്ങൾ ഉണ്ടാക്കാൻ അവിടുത്തെ സർക്കാർ സന്നദ്ധമായി. അതോടുകൂടി തന്നെ അവർക്ക് മനസ്സിലായി അധികാരം ഉപയോഗപ്പെടുത്തിയാൽ അല്ലെങ്കിൽ ഈ രൂപത്തിൽ ഉള്ള ക്യാമ്പയിനിങ് വഴി തങ്ങളുടെ ഇച്ഛകൾക്കനുസൃതമായ ലോകക്രമം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണ് ആദ്യം ലെസ്ബിയൻ ഗേ മൂവ്മെന്റ്സ് ഉണ്ടാകുന്നത്. ആ ലെസ്ബിയൻ ഗേ മൂവ്മെന്റ്സ് ആണ് പിന്നീട് LGBT മൂവ്മെന്റ്, അതായത് ബൈസെക്ഷൽസിനെ കൂടി പെടുത്തിയിട്ട് പിന്നെ അത് ട്രാൻസ്ജെൻഡേഴ്സിനെ പെടുത്തി പിന്നെ ക്യൂർ എന്ന് പറഞ്ഞു. ഇപ്പോൾ LGBTQAI+ ആണ്. പ്ലസ് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് നിൽക്കണില്ല, എത്രയോ ഉണ്ടാകും, ഇനി ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. പുതിയ പുതിയ ലൈംഗിക അഭിനിവേശങ്ങൾ ഇപ്പൊ പറഞ്ഞു വരുന്നത്. അതിനുശേഷം അവര് മുതലാളിത്തത്തിനെല്ലാം പണം ഉണ്ടാക്കുന്ന ഏർപ്പാടാണ്. അവിടെ നേരത്തെ പറഞ്ഞ സ്വാതന്ത്ര്യം സമത്വം പറഞ്ഞല്ലോ, അവിടെ സ്വാതന്ത്ര്യം എന്നുള്ള മൂല്യം വെച്ചുകൊണ്ട് അളക്കുമ്പോൾ ഒരാൾക്ക് സ്വവർഗാനുരാഗമാണ്, അയാൾക്ക് ഇഷ്ടമെങ്കിൽ അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വേണം. അപ്പൊ അവരെ പോലെ തന്നെ അത് എതിർവർഗാനുരാഗികളെ പോലെ തന്നെ പരിഗണിക്കപ്പെടുന്ന സമത്വം എന്നാൽ അങ്ങനെ പരിഗണിക്കപ്പെടുന്ന ഒരു സാമൂഹ്യ സംവിധാനത്തിന് വേണ്ടിയുള്ള പരിശ്രമമായി. അതിന് വമ്പിച്ച ക്യാമ്പയിനിങ് തുടങ്ങി. ആ ക്യാമ്പയിനിങ്ങിന്റെ ഫലമായി അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു അസോസിയേഷൻ ഉണ്ട്. പിന്നെ അവിടുത്തെ മാനസിക പ്രശ്നങ്ങളെ പറ്റി ലോകത്തെ തന്നെ ഏറ്റവും നമ്പർ വണ്ണായി നിൽക്കുന്ന മാനസിക അപഗ്രഥനത്തിന്റെ ആളുകളുടെ അസോസിയേഷനാണ്. അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ ഒരു മാനുവൽ ഉണ്ട്, DCM എന്നാണ് പറയാം, DSM. ആ മാനുവലിൽ സ്വവർഗാനുരാഗം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു അസുഖമായി, ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറായി, ഒരു വ്യക്തിത്വപരമായ ഡിസോർഡറായി രേഖപ്പെടുത്തിയിരുന്നു. അത് നീക്കാൻ വേണ്ടി ശക്തമായ ക്യാമ്പയിനിങ് തുടങ്ങിയത്. ഇത് പ്രകൃതിപരം തന്നെയാണെന്ന് എഴുതണമെന്നാണ് ആ ക്യാമ്പയിനിങ്ങിൽ. പക്ഷേ അത് അവര് എന്താ ചെയ്തെച്ചാൽ ഓരോ ആ അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷന്റെ മെമ്പർമാരെ പ്രലോഭിപ്പിച്ചും പ്രകോപിപ്പിച്ചും അവരെ പീഡിപ്പിച്ചുമെല്ലാം തന്നെ അവർക്ക് അനുകൂലമായി അഭിപ്രായം പറയാൻ വേണ്ടി ശക്തമായുള്ള ക്യാമ്പയിനിങ് നടത്തി. അങ്ങനെ ഈ ഒരു രോഗം ആണെന്ന് കരുതപ്പെട്ടിരുന്ന സംഗതി രോഗമാണോ അല്ലേ എന്ന് തീരുമാനിക്കാൻ വേണ്ടി വോട്ടിംഗ് നടന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ശാസ്ത്ര ലോകത്ത് വോട്ടിങ്ങിലൂടെ ഒരു കാര്യം തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വോട്ടിങ്ങിൽ ഭൂരിപക്ഷം കിട്ടിയത് രോഗമല്ല എന്ന് പറയാൻ വേണ്ടി, കാരണം ഞാൻ പറഞ്ഞു ക്യാമ്പയിനിങ് ആണ്. അങ്ങനെ രോഗമെല്ലാം തീരുമാനിക്കപ്പെട്ടു. അടുത്ത DSM ഇതുണ്ടായി, അത് പിന്നെ സ്വവർഗാനുരാഗം നീക്കം ചെയ്യപ്പെട്ടു.
അതോടുകൂടി അവർ വിജയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിന് ഭയങ്കരമായ കച്ചവട സാധ്യതകളുണ്ടായി. കാരണം അവരുടെ പരേഡുകൾ വന്നു, അവരുടെ വസ്ത്രങ്ങൾ വന്നു, അവരുടെ ചിഹ്നങ്ങൾ വന്നു, അവരുടെ രീതികൾ വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കച്ചവട സാധ്യതകൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള രൂപത്തിൽ ആനകത്തുള്ള ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി. മുതലാളിത്തം എന്ന് പറഞ്ഞാൽ കച്ചവടം ഉണ്ടെങ്കിൽ മുതലാളിത്തത്തിന് അത് മതി. അതിൻ്റെ ഫലമായി അവിടെ ഉണ്ടായ സാമൂഹ്യ ക്രമത്തെ മുഴുവൻ LGBTQ മൂവ്മെൻറ്റ് ഹൈജാക്ക് ചെയ്യാൻ തുടങ്ങി. അത് പിന്നെ ലോകത്ത് മറ്റ് സ്ഥലങ്ങളിലേക്ക്, യൂറോപ്പിലേക്ക്, മറ്റ് സ്ഥലങ്ങളിലേക്കെല്ലാം ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി. ഇന്ത്യയിൽ 1970 മുതൽക്ക് തന്നെ അതിനു വേണ്ടിയുള്ള പരിശ്രമം നടക്കുന്നു. അങ്ങനെയാണ് ഹൈക്കോടതി വിധി ആദ്യമായി വന്നത്. അത് 2002 ഹൈക്കോടതി വിധി വന്നത്. എന്ത് സ്വവർഗാനുരാഗത്തെ നിയമവിരുദ്ധമല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് പിന്നീട് 2012 സുപ്രീം കോടതിയിൽ ആ വിഷയത്തിൽ അന്തിമമായ വിധി വന്നു. ഇന്ത്യയിൽ സ്വവർഗാനുരാഗം ഒരു ക്രിമിനൽ കുറ്റമല്ല എന്നുള്ള രൂപത്തിൽ വന്നു. അപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ നാട്ടിൽ സ്വവർഗ അനുരാഗത്തിന് തെറ്റില്ല. പക്ഷേ നമ്മൾക്ക് അതിലൊന്നും അഭിപ്രായ വ്യത്യാസമല്ല. അങ്ങനെ ഒരു നാട്ടിലെ ആളുകൾ അങ്ങനെ സ്വവർഗാനുരാഗികളായ ആളുകൾ ഉണ്ടാകുന്നതിനോ അവർക്ക് അവരുടേതായ പണി അവർ സ്വകാര്യമായി ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പരസ്യമായിട്ട് ചെയ്യുന്നതിനോ ഒന്നുമല്ല. പക്ഷേ അത് തെറ്റാണെന്ന് പറയാൻ പാടില്ല എന്ന രൂപത്തിലാണ് പ്രചാരണം. അവിടെയാണ് പ്രശ്നം. നമ്മളത് തെറ്റാണെന്ന് പറഞ്ഞാൽ അതൊരു ക്രിമിനൽ കുറ്റമാണ്. അതാണ് പുതിയ കാലക്രമത്തിലെ, പുതിയ ലോകക്രമത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ പള്ളികളിൽ വെച്ച്, നമ്മുടെ പ്രഭാഷണങ്ങളിൽ വെച്ച്, നമ്മുടെ പരിപാടികളിൽ വെച്ച് നമ്മുടെ മക്കളോട് ഒന്നും തന്നെ ഇത് തിന്മയാണെന്ന് പറയാൻ പാടില്ല എന്ന രൂപത്തിലാണ് നിയമങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എന്താണ്? സ്കൂളുകളിൽ നിന്ന് ഇത് നന്മയാണ് എന്ന് പഠിപ്പിക്കുക, നമുക്ക് അത് തിന്മയാണെന്ന് പഠിപ്പിക്കാനുള്ള മാർഗമില്ലാതിരിക്കുക, സ്വാഭാവികമായും സംഭവിക്കുക. പ്രോക്രിയേഷൻ ഇല്ലാത്ത ഒരുതരം ലൈംഗികത, കേവലമായ പ്ലഷർ മാത്രം അടിസ്ഥാനത്തിലുള്ള ലൈംഗികത, ഇത് വ്യാപകമാകും. ഈ വ്യാപകമാകുമ്പോൾ സംഭവിച്ച കുടുംബം തകരും, അങ്ങനത്തെ സാമൂഹ്യ സ്ഥാപനങ്ങൾ തകരും. ഇതാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ഒരു ക്യാമ്പയിനിങ്ങിൻ്റെ സംഭവം. ഇത് ലോകത്തെങ്ങും നിങ്ങൾ നമുക്കറിയാവുന്നത് പോലെ ലോക പോലീസ് ചമയുന്ന ആളുകൾ ലോകത്ത് വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ ഇതിനു വേണ്ടി തന്നെയുള്ള പരിപാടികൾ നടത്തുക. അങ്ങനെയാണ് കേരളത്തിലേക്കെല്ലാം എത്തുന്നത്. കേരളത്തിലേക്ക് ഇപ്പോൾ ജെൻഡർ ന്യൂട്രാലിറ്റിൻ്റെ പേരിലെല്ലാം സർക്കാരിനെ തന്നെ സ്വാധീനിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഖത്തറിലെ ലോകകപ്പിൻ്റെ സമയത്ത് അവരൊരുപാട് കളിക്കാൻ നോക്കിയതാണ്. പക്ഷേ ഒരു ശക്തമായ തീരുമാനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ക്യാമ്പയിനിങ് വഴിയാണ് ആളുകൾക്കിടയിലേക്ക്, പിന്നെ മീഡിയകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ശക്തമായ പ്രചാരണങ്ങൾ വഴി 1970 ശേഷം അവരുടെ ഒരു സംഘടിത രൂപമുണ്ടാവുകയും ആ സംഘടിത രൂപം ഇതിനു വേണ്ടി നിലനിൽക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ശരിയാണ് എന്ന രൂപത്തിലുള്ള ഒരു അവസ്ഥ വന്നത് എന്നാണ്.